മാസങ്ങളായി തുടരുന്ന ചർച്ചകൾക്കൊടുവിൽ പുതിയ ഡി സി സി ഭാരവാഹികളുടെ പട്ടിക നാളെ കെ പി സി സി നേതൃത്വം പ്രഖ്യാപിക്കും. ഡി സി സി പ്രസിഡന്റുമാരുടെ ജില്ലകളുടെ ചുമതലയുള്ള കെ പി സി സി ജനറൽ സെക്രട്ടറിമാരും കെ പി സി സി ആസ്ഥാനത്ത് നേതൃത്വവുമായുള്ള അവസാനഘട്ട മാരത്തോൺ ചർച്ചകളിലാണിപ്പോൾ. കെ പി സി സി ആസ്ഥാനത്ത് ഈ ചർച്ചകൾ നടക്കുമ്പോൾ ജില്ലകളിൽ നിന്നുള്ള പ്രവർത്തകരുടെ കൂട്ടമാണ്. ഒരു സമ്മേളനം വേണ്ടി വന്നാൽ ഒരു സമ്മേളനം നടത്താനുള്ള ആളൊക്കെ കെ പി സി സി ആസ്ഥാനത്തുണ്ട്, അതിൻ്റെ ചുറ്റുപാടുമുണ്ട്. കെ പി സി സിയുടെ ആസ്ഥാനമന്ത്രി, അതായത് ഇന്ദിരാഭവനെ, വെള്ളയമ്പലത്തെ ഇന്ദിരാഭവൻ്റെ ചുറ്റും ആളുകൾ തിങ്ങി തിരക്കുകയാണ്. സംഘടനാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള അംഗത്വ വിതരണം 26 ശനിയാഴ്ച ആരംഭിക്കും. അതിനു മുമ്പ് ഡി സി സി ഭാരവാഹികൾ ഉണ്ടാകണമെന്ന ധാരണയുടെ പുറത്താണ് ഈ ദ്രുതഗതിയിലുള്ള നീക്കങ്ങൾ. അംഗത്വ ക്യാമ്പയിനിൻ്റെ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കാനും അനുബന്ധ ചർച്ചകൾക്കുമായി കേരളത്തിൻ്റെ ചുമതലയുള്ള എ ഐ സി സി ജനറൽ സെക്രട്ടറി താരിഖ് അൻവറും റിട്ടേണിംഗ് ഓഫീസറായ ജി പരമേശ്വരിയും വെള്ളിയാഴ്ച തിരുവനന്തപുരത്തെത്തും. വിവിധ ജില്ലകളിൽ നിന്ന് സമർപ്പിച്ച കരട് പട്ടിക വെട്ടിച്ചുരുക്കിയും ആവശ്യമായ മാറ്റങ്ങൾ വരുത്തിയുമാകും അന്തിമ പട്ടിക തയ്യാറാക്കുന്നത്. ഈ പട്ടിക തയ്യാറാക്കുന്നതും ചർച്ചയൊക്കെ ബഹുരസമാണ്. ഓരോ നേതാക്കന്മാരുമായിട്ടുള്ള ചർച്ചകൾ കഴിയുമ്പോൾ ആ തയ്യാറാക്കിയ പട്ടിക, അതായത് ആ ജില്ലകളിലെ പട്ടിക ഒന്ന് ചുരുങ്ങും, അടുത്ത ആൾ വരുമ്പോൾ വീണ്ടും വലുതാവും, അടുത്ത ഭാരവാഹി വരുമ്പോൾ അത് വീണ്ടും ചെറുതാകും. ഇങ്ങനെ ചെറുതും വലുതുമായി പുറട്ട് നാടകം നടത്തിക്കൊണ്ടിരിക്കുകയാണ് കെ പി സി ഓഫീസിൽ. 7 വീതം ജില്ലകൾ തിരിച്ചാണ് നേതൃത്വം കഴിഞ്ഞ 2 ദിവസങ്ങളിലായി വിശദ പരിശോധന നടത്തിയത്. ആവശ്യമായതിൻ്റെ 3-4 ഇരട്ടി പേരുകളാണ് ഓരോ ജില്ലാ നേതൃത്വവും സമർപ്പിച്ചത്. കരട് പട്ടികയിൽ ഉൾപ്പെട്ടവർക്ക് കെ പി സി സി നിശ്ചയിച്ച മാനദണ്ഡ പ്രകാരമുള്ള അർഹത, മുൻകാല പ്രവർത്തന പരിചയം, ജില്ലാ ഭാരവാഹി ആയാൽ പാർട്ടിക്ക് ലഭിക്കുന്ന ഗുണം തുടങ്ങിയ കാര്യങ്ങളാണ് പരിശോധിക്കുന്നത്. പ്രായം, മേഖല, സാമുദായിക പരിഗണന എന്നിവയെല്ലാം നോക്കിയാവും അന്തിമ പട്ടികയ്ക്ക് രൂപം നൽകുന്നത്. ഇതിൽ പലരും തഴയപ്പെടും, പലരും ചേർക്കപ്പെടും. താരതമ്യേന ചെറിയ ജില്ലകളിൽ 15 മറ്റ് ജില്ലകളിൽ 25 ഭാരവാഹികളാകും ഡി സി സികൾക്കുണ്ടാകുന്നത്. എക്സിക്യൂട്ടീവ് അംഗങ്ങൾ യഥാക്രമം 16-ഉം 26-ഉം ആകും. ഡി സി സി ഭാരവാഹികൾക്ക് പുറമെ പുതിയ ബ്ലോക്ക് പ്രസിഡന്റുമാരെയും നാളെ പ്രഖ്യാപിക്കും. അതിനുള്ള ഇടി വേറെ ഒരിടത്ത് നടക്കുന്നു. എന്നാൽ കെ പി സി സി പ്രസിഡന്റുമാരുടെ പ്രഖ്യാപനം ഇപ്പോഴുണ്ടാവില്ല. എന്തായാലും അത് ഭാഗ്യമായി, കാരണം ഇതെല്ലാ ചർച്ചകളും കൂടെ എടുത്ത് തലയ്ക്ക് പ്രാന്ത് പിടിക്കുകയാണ് നേതാക്കന്മാരുടെ. സംഘടനാ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിൽ വരുന്ന April 26 വരെ പാർട്ടിയിൽ പുനഃസംഘടനയ്ക്ക് തടസ്സമില്ലെന്ന് വരണാധികാരിയായ ജി പരമേശ്വര നേരത്തെ വ്യക്തമാക്കിയിരുന്നു. ഇനിയും 1 മാസം സമയമുള്ളതിനാൽ ഏപ്രിലിന് മുമ്പായി കെ പി സി സി സെക്രട്ടറിമാരെ പ്രഖ്യാപിച്ചാൽ മതി. സംഘടനാ തെരഞ്ഞെടുപ്പിന് പകരം സമവായത്തിന് ധാരണയായാൽ അതനുസരിച്ച് സെക്രട്ടറിമാരെ നിശ്ചയിക്കുകയും ചെയ്യും.